ഹായ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാനായി പോകുന്നത് തട്ടുകട സ്റ്റൈലുള്ള ഒരു ബീഫ് ഫ്രൈ ആണ്. ഇത് വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ ഒരു ബെല്ലൈക്കൺ കാണും, അതിൽ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. ബീഫ് അര കിലോ, മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം 1 ടേബിൾ സ്പൂൺ, മഞ്ഞപ്പൊടി 1/2 സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, കറുകപ്പട്ട 1 ഇഞ്ച് ചെറുതായിട്ട് കഷ്ണിച്ച് വെച്ചതാണ്, ഏലക്ക 4 എണ്ണം, ഗ്രാമ്പു 6 എണ്ണം, കുരുമുളക് പൊടി 1 സ്പൂൺ, ഗരം മസാലപ്പൊടി 1 സ്പൂൺ, പച്ചമുളക് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, 1 ചെറിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യമായിട്ടുള്ളത് ഉപ്പും വെളിച്ചെണ്ണയുമാണ്, അത് നമ്മുടെ ആവശ്യത്തിന്. ബീഫിൻ്റെ പേസ്റ്റിന് വേണ്ടി നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരുന്ന കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം, ഗ്രാമ്പു, ഏലക്ക, കറുകപ്പട്ട ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുളക് പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് പേസ്റ്റ് ആക്കി എടുക്കുക. നല്ല പേസ്റ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ പേസ്റ്റും 1 സവാളയാണ് എടുത്തേക്കുന്നത്. ഈ സവാളയും കൂടെ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയും 1 ചെറിയ സവാളയും പിന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മൾ ഞാൻ ഇത് നല്ലപോലെ ഇളക്കി കുക്കറിലാക്കിയിട്ടുണ്ട്. നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മുടെ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തിലെ ഈ വെള്ളമെല്ലാം നല്ലപോലെ പറ്റിച്ചെടുക്കാം. ഒരു ചീനി ചുരിക്കാത്തോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് കുറച്ച് ഇട്ട് കൊടുക്കാം. ചെറു തീയിലിട്ട് നമുക്കിത് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന കറിവേപ്പിലയും കുരുമുളക് പൊടി, ഗരം മസാല, പച്ചമുളക് ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുക. ഇളക്കി ചെറു തീയിലിട്ട് നല്ലപോലെ ഇളക്കി ഇതിന് പറ്റിച്ച് നല്ലപോലെ ഫ്രൈ ആക്കിയെടുക്കുക. വേഗം ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇത് ഈ ചീനിച്ചട്ടിയിൽ നിന്ന് കുറച്ചെടുത്ത് ഈ ഫ്രൈ പാനിലോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെറു ചൂടോടെ നമുക്കിത് ഉപയോഗിക്കാം.